ഹായ് എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മാംഗോ ചീസ് കേക്കിന്റെ റെസിപ്പിയാണ്. എന്റെ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സും ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു ചീസ് കേക്കിന്റെ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ജെലാറ്റിൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ജെലാറ്റിൻ ഒന്നും ആഡ് ചെയ്യാതെ. പിന്നെ ഞാനിത് മാംഗോ ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷണൽ ഫ്രൂട്ട്സ് വേറെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മാംഗോ ക്രഷ് യൂസ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കിവി, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി, ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സെയിം പ്രോസസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചീസ് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ചീസ് തയ്യാറാക്കാം. ക്രീം ചീസ് തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ എന്റെ ചോക്കോ വെൽവെറ്റ് കേക്കിന്റെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നിട്ടൊന്ന് തിളക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് ഒന്ന് പിരിച്ചെടുക്കാം. അപ്പൊ പാല് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പം 3 സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് പിരിഞ്ഞതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തുണി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പിരിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ലതായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്രീം ചീസിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നോക്കൂ ഗൈസ്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്യാം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിപ്പം റെഡിയാക്കി വെച്ച് പാല് പിരിച്ചത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലിറ്റർ പാല് പിരിക്കുമ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നോക്കൂ ഗൈസ്, ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ ഇങ്ങനെ ക്രംബിളായിട്ടാണ് കിടന്നത്. ഇപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്രീം ചീസ് റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, കാണും. അപ്പോൾ നോക്കൂ ഗൈസ്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്രീം ചീസ്. പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഇത് 250 പാക്കറ്റാണ്. ഇതിനകത്തുനിന്ന് നമുക്കൊരു 20 ബിസ്ക്കറ്റ് എങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ബേസ് ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 20 ബിസ്ക്കറ്റ് അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് താഴത്തെ ലെയറിന് ചെയ്യാനായിട്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ബിസ്ക്കറ്റ്സ് എല്ലാം ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിടുകയാണ്. അപ്പം ഞാനിവിടെ നമ്മുടെ മാരി ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ 20 ബിസ്ക്കറ്റാണ് ആദ്യം പൊടിച്ചത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മൗൾഡ് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കുറവായിട്ട് തോന്നി ബിസ്ക്കറ്റിൻ്റെ അളവ്. അപ്പം ഞാൻ കുറച്ചും കൂടി ബിസ്ക്കറ്റ്സ് എടുത്ത് പൊടിച്ചിരുന്നു. അപ്പം എനിക്ക് ഇത്രയും കിട്ടി. കണ്ടില്ലേ, ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എത്രത്തോളം ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നോ അത് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്മൂത്ത് ആവാനായിട്ട് എത്ര ബട്ടറാണ് ആവശ്യം അത്ര ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ
മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്യണം. കുറച്ച് കുറച്ചിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും അതിൽ ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് കണ്ടില്ലേ ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ബട്ടറിൻ്റെ അളവ് പറയാത്തത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ ബട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കേക്ക് ബോർഡാണ്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഇതുപോലൊരു റിങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് കേക്ക് ടൂളാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഡീമോൾഡ് ചെയ്യുന്ന കേക്ക് മോൾഡ് ഇല്ലേ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും കുറച്ചുകൂടെ സിമ്പിള്. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇതിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ബട്ടറും ബിസ്ക്കറ്റും മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കൂ ഗൈസ്, ഞാനിത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് ചെയ്തിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഇത് ചെയ്തപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ക്രീം ചീസ് മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മാംഗോ പൾപ്പാണ്, അല്ലെങ്കിൽ മാംഗോ ക്രഷ് എന്ന് പറയും. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിങ്ങനെ ഒരു കുപ്പി വാങ്ങിയതാണ് മാംഗോ ക്രഷ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ മാങ്ങ, പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത് നമുക്ക് പഞ്ചസാരയിട്ട് നന്നായിട്ട് ക്രഷാക്കി എടുക്കാവുന്നതാണ് വീട്ടിൽ. അല്ലെങ്കിൽ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് മാങ്ങം കിട്ടും, എല്ലാ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലും കിട്ടും. നിങ്ങൾക്ക് വേറെ ഫ്ലേവേഴ്സിലും ഈ ചീസ് കേക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ക്രഷ് വാങ്ങിയിട്ട്. അപ്പം ഞാനത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുകയാണ്. നമുക്കിത് ഈ ക്രീം ചീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ മാംഗോയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ഹാൻഡ് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാനായിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ക്രീം ചീസും ഈ മാംഗോയുടെ പൾപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ക്രീം ചീസ് തയ്യാറാക്കുമ്പോൾ നല്ല മധുരം വേണം. ഇപ്പോൾ ക്രഷിൽ നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് നമ്മൾ മിക്സിയിൽ അടിക്കില്ല. ആ സമയത്ത് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. നിങ്ങൾക്ക് മധുര ടെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ അപ്പം തന്നെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഈ മധുരം എല്ലാം ബാലൻസ് ആവും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സ്റ്റിഫായിട്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല സ്റ്റിഫായിട്ട്, കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ലേ ക്രീം ചീസും മാംഗോ പൾപ്പും, ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ എത്ര ഏത് മൗൾഡിലാണോ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാനുള്ളത്. ഞാൻ എന്നെ കാണിച്ചില്ല നേരത്തെ ഒരു റിങ്ങ്, ആ ഒരു വലിപ്പത്തിലാണ് ഈ ചീസ് കേക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്തു. ഫുൾ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പം ഞാൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു കുറച്ചുകൂടെ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഫുള്ളായിട്ട് നന്നായിട്ട് കമ്പൈൻ ആവണം. എല്ലായിടത്തും ആ മാംഗോയുടെ ക്രഷും ക്രീം ചീസും ഒക്കെ നന്നായിട്ട് ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു റിങ്, ആ ഒരു അളവിലാണ് ചീസ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഇത്ര എനിക്ക് വേണ്ടി വരും ഫ്രോസ്റ്റിങ്. പക്ഷെ നിങ്ങൾ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് മാറ്റം വരും അളവിൽ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ മധുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രീം ചീസിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലും മധുരം ഉണ്ട്, പിന്നെ ക്രഷിലും മധുരം ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിരിക്കുകയാണ്, ഒരുപാട് ലൂസല്ല. കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത ലെയറില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ മാംഗോയുടെ ഫ്രോസ്റ്റിംഗ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈക്വലായിട്ട് എല്ലായിടത്തും. അപ്പം ഞാനിവിടെ സ്പൂൺ വെച്ചൊന്ന് ഇതാക്കിയതിന് ശേഷം ഒരു സ്ക്രേപ്പർ എടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മാംഗോ ക്രഷ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്ന പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ വെറും വൈറ്റ് കളറിലെ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ നമുക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്രഷാണ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മാംഗോ ക്രഷ് ഇട്ട് കൊടുക്കുകയാണ്. പതുക്കെ ഇതൊന്ന് എല്ലായിടത്തേക്കും ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ മാംഗോ ക്രഷ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സത്യം പറയാലോ എനിക്ക് ഇപ്പോഴേ കൊതിയാവുന്നുണ്ട്, പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് സെറ്റ് ആവാനായിട്ട്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷമം, കറണ്ട് വിഷമം ഇതാണ്. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്നവരെ നിങ്ങളിങ്ങനെ തേച്ച് തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നവരെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, എന്ത് കേക്ക് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഞാനിത് തേച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് കാണാനും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മാംഗോ ജെല്ലീസ് വെച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ പോവുകയാണ്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇത് സെറ്റായി കിട്ടുള്ളൂ. ഒരു 10 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും, എക്ദം പെർഫെക്റ്റ് ആയിട്ട് മുകളിലും താഴെയൊക്കെ നന്നായിട്ട് ലെയർ കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് കേക്ക് ഞാൻ രാത്രിയാണ് സെറ്റാക്കാൻ വെച്ചത്, രാവിലെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മൗൾഡൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചീസ് കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, സൂപ്പറായിട്ട് കിട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ ലെയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചീസ് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സ്മൂത്ത്ലി നമ്മുടെ കത്തി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിരിക്കുകയാണ്. ജലാറ്റിൻ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ടും നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ ചീസ് കേക്ക്. നമ്മുടെ ബിസ്ക്കറ്റ് ലെയറിൻ്റെ തിക്നെസ്സും പിന്നെ നമ്മൾ മുകളിൽ ചെയ്തിരിക്കുന്ന ഫ്രോസ്റ്റിങ്ങും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് ഫോർക്ക് വെച്ച് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മുടെ സ്മൂത്തായിട്ട് നമ്മുടെ ചീസ് കേക്ക് റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല, പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചീസ് കേക്ക്.
എസ്പെഷ്യലി മാംഗോ ഫ്ലേവറിൻ്റെ ഫേവററ്റ് ആണ്. അപ്പോൾ എനിക്കിത് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഫുള്ളും ഞാൻ തന്നെ കഴിച്ചു ആ പീസ് ഫുള്ളും. കണ്ടില്ലേ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും 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 കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയും സ്മൂത്താണ്, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചീസ് കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതിൽ ജെലാറ്റിൻ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.